എന്താ റോസലി ഇന്നും വിരുന്നാരുണ്ടാരെന്ന് തോന്നുന്നു ചെറുക്കൻ അങ്ങനെ ഇഷ്ടപ്പെട്ടാ ഞാൻ കണ്ടില്ല അതെന്ത് മടുത്തു ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല ആഹാ പിന്നെന്താ സന്യസിക്കാനാ പ്ലാൻ അതെ അയ്യോ റോസലിയെ പോലുള്ള സുന്ദരി പെമ്പിളാര് സന്യസിക്കാൻ തുടങ്ങിയ എന്നെ പോലുള്ള ചെറുപ്പക്കാര് ചുറ്റിപ്പോവല്ലോ ഏ കുട്ടി ഒന്ന് നിന്നെ നിന്നെ വിളിച്ചില്ല നീ പോയിക്കോ എന്താ ഇവന്റെ കൂടെ പോണെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ ഓ ഇല്ല ഇല്ലാന്ന് പോടോ ഇയാള് ഏത് നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു ഏ അവൻ വല്ലതും പറഞ്ഞോ ഹേയ് ഒന്നും പറഞ്ഞില്ല സൂക്ഷിച്ചു പൊക്കോളോ കേട്ടോ തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനല്ലേ അവൻ അതെ നീ ഏതാ തോട്ടിങ്ങൽ വർക്കിയുടെ മോള് തെങ്ങേന്ന് വീണ ചത്ത ചാത്തുട്ടിയുടെ മോനും തോട്ടിങ്ങൽ വർക്കിയുടെ മോളും തമ്മിൽ എന്താ ബന്ധം ദേഷ്യപ്പെടണ്ട ചീത്താന്ന് പറയിപ്പിക്കാൻ എളുപ്പാ നിന്നെപ്പോലെ ഒരു പെൺകുട്ടി എനിക്കുണ്ട് അവളുണ്ടല്ലോ ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി മിണ്ടില്ല മുഖത്ത് നോക്കി മുഖത്ത് നോക്കി മിണ്ടില്ല ആ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല പൊതുനിരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ ആ നിനക്ക് ഇപ്പൊ എന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല എന്നാ പോരെ BSc പാസ ആർടി ഓഫീസിലെ ക്ലർക്ക് ശമ്പളം 1200 രൂപ പിന്നെ കിമ്പളം മാസ ശരാശരി ഒരു 6000-7000 രൂപ വെക്കും അസല് തറവാടാ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചയച്ചിട്ടുണ്ട് ഒന്ന് PWD എഞ്ചിനീയർ ഒന്ന് വക്കീല് പയ്യൻ നല്ല മധുരനാരങ്ങന്റെ കളറാ പട്ട് പോലത്തെ സ്വഭാവം പൊടിവലി വീടിവലി മുറുക്ക് ഈ വക ഒരു ദുസ്വഭാവങ്ങളും ഇല്ല പിന്നെ അമ്മായി അമ്മ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് നോക്കട്ടെ എന്ത് കൊടുക്കേണ്ടി വരും ലക്കിന് ചീപ്പായിട്ട് കിട്ടുക ഒരു 50 പവന്റെ ഫണ്ടും 1 ലക്ഷം രൂപ എപ്പ ചോദിക്കുന്നുള്ളൂ കലികാലം ഇത് കയ്യിലിരിക്കട്ടെ എന്താ പിടിച്ചില്ലേ വേറെ ഉണ്ട് ഇതിൽ കുറഞ്ഞത് വേണോ കൂടിയത് വേണോ കാശിനല്ലാതെ പെണ്ണിനെ വേണമെന്ന് താല്പര്യമുള്ള ഒരു വല്ലവരും ഉണ്ടോ കാശില്ലാതെ ദാനത്തിനോ ആരെ കിട്ടാനാ എന്റെ നായരക്കാലത്ത് പിന്നെ കൂലിപ്പണിക്കാരെ മതിയോ കയ്യിൽ ഒതുങ്ങി ഒരു 10 ഓ 15 ഓ കൊടുത്താ മതി ചക്കം വെറുത്തിരിക്കണം തറവാട് വേണം അമ്മായി അമ്മ ഉണ്ടാവാൻ പാടില്ല ഈ വക കണ്ടീഷൻ ഒന്നും പറയരുത് ഒരു കണ്ടീഷൻ ഞങ്ങൾ പറയും അല്ലാതെ പറ്റില്ല എന്ത് കണ്ടീഷൻ ചെക്കൻ ആണായിരിക്കണം കലികാലം പെൺകുട്ടികൾ ഉണ്ടായി എന്ന് വെച്ചിട്ട് കക്കാനും പിടിച്ചു പറിക്കാനും പറ്റുമോ നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ നമുക്ക് വഴി ഉണ്ടാക്കാന്ന് നിങ്ങൾക്ക് മോനല്ലേ ഒരാള് ഒരു 1.5 ലക്ഷം രൂപ 10-60 പവന്റെ ഫണ്ടും വാങ്ങി തരട്ടെ 1.5 ലക്ഷം രൂപയും 60 പവനോ അതിനവന് RTO ഓഫീസിൽ ജോലിയൊന്നുമില്ലല്ലോ വേണ്ട കാണാൻ കൊള്ളാവുന്നവനല്ലേ പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയോ ഹോട്ടൽ ഉടമയോ ഞാനോ പിന്നെ നിങ്ങൾ ആരാ ഹോട്ടൽ രമേശിന്റെ പ്രൊപ്രൈറ്റർ പരമുനായരുടെ BA മകന് 1.5 ലക്ഷം രൂപ ഇട്ടാൻ ഒരു ജോലി വേണമെന്നോ ഈ കുഞ്ഞുട്ടം വിചാരിച്ച അതല്ല അതിനപ്പുറം നടക്കും നായരെ ഇത് ചന്തമേരിയല്ല കുഞ്ഞൂട്ടനാ KK കുഞ്ഞൂട്ടൻ KK ഇതാ നോക്കി ഏത് വേണം ഇതങ്ങനെ വെച്ചേക്കൂ ഇതെന്റെ മോളാ അതെ സോറി ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ഇത് നമ്മുടെ രാമൻ വൈദ്യരുടെ മോളല്ലേ അയ്യോ അതും കൂടി തന്നേക്കേ അതെ ഡോക്ടേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കുള്ള വേറെ ഉണ്ട് ഞാൻ തരാം ഇതാ ഇത് കണ്ടോ പറയുന്ന കാശ് കിട്ടും പിന്നെ എന്താ ഇടത് കാലിന് ഒരു ബലക്ഷയം അത് കാര്യമാക്കണ്ട പിള്ളവാദം വന്നതാ വേണ്ടേ വേറെ എന്തേന്ന് ഇതാ ഇത് ജർമ്മനിലൊരു നേഴ്സാ കല്യാണം കഴിഞ്ഞാ അവിടെ ഇരുന്ന് കൊടുത്താ മതി ജാതി വേണ്ട ജോലി വേണ്ട മറ്റൊന്നും വേണ്ട പിന്നെന്താ വേണ്ടതാണാവോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നാ നമുക്കും ഇത് വേണ്ട കുഞ്ഞൂട്ടാ എന്താ പരമനായരെ ഈ കള്ളന്മാരും തട്ടിപ്പുകാരും മാത്രമേ നിങ്ങൾക്ക് പിടിക്കുള്ളൂ കള്ളന്മാരോ അനീറ്റ കാണിച്ച് ചേച്ചി കെട്ടിച്ചു വിടുന്ന ചില വില്ലന്മാരുണ്ട് ഇവിടെ അതാരാ ഇതേ തന്റെ വായി കേൾക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുന്ന് കേട്ടോ കുഞ്ഞൂട്ട നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ അയച്ചു പിടിക്കണ്ട പിന്നെ നിങ്ങൾ ആർക്കിട്ടാ താങ്ങ് താങ്ങണേ രണ്ടു പെറ്റ പെണ്ണിനെ പുതുപ്പെണ്ണാണെന്നും പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ തലയെ കെട്ടി വെച്ചതേ ഞാനല്ല പക്ഷെ അതാരാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇതേ ചന്ത കയറി വിലസരുത് കേട്ടോ വിലസിയ കയ്യിലിരിപ്പ് ഞാൻ ഈ നിയോജക മണ്ഡലം മുഴുവൻ വിളമ്പും അതെ ലോകത്തുള്ള പെമ്പിള്ളാർക്ക് മുഴുവൻ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭർത്താവിനെ കിട്ടില്ല എന്നെ അത് കയ്യിലിരിപ്പല്ലേ നീ ആരടാ പുണ്യാരച്ചനാ ദേ നോണിയും തിരമാരിത്തരം മറിഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണു വാരിടം തുടങ്ങി ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ
അതിന്റെ കാര്യം വഴിക്കാവാതെ എങ്ങനെ രാജിയുടെ കാര്യം നടത്തുക? ഓ, എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. എന്റെ എന്റെ മോളുടെയും ജീവിതം പോയി. ഇനി ഞാൻ കാരണം എന്റെ അനിയത്തിമാരുടെ ഭാവി കളയണ്ട. ഞങ്ങൾ ഇവിടെ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം. ഞാൻ പറഞ്ഞത് അവന് പിടിക്കണില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ എന്താ ഒരു ഉറപ്പ്? സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന തുക ഞാൻ ആരെക്കൊന്നും ഉണ്ടാക്കാനാ? പോറ്റാൻ കഴിവുള്ളവനാണെങ്കിൽ സർക്കാർ ഉദ്യോഗം വേണമെന്നില്ല. ഒരാൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിച്ചപ്പോ എന്തായി? അങ്ങേരെ കുറ്റം പറയണ്ട. എന്തായാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ. കുറ്റം പറഞ്ഞതല്ല, അതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞതാ. എന്നാലും SSLC തോറ്റ സുഭദ്രയ്ക്ക് ഒരു പോലീസുകാരനെ കിട്ടിയപ്പോ കോളേജിൽ പഠിച്ച രാജിക്ക് SI വേണമായിരിക്കും. എന്റെ അമ്മ നടക്കണ കാര്യം വല്ലോണ്ടി പറ. എടീ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്ത. അല്ലെങ്കിൽ തന്നെ ഹോട്ടലോട് വേണ മക്കൾ എന്നാ പേര്? ഒരു ഗമയ്ക്ക് വേണ്ടി പണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ കട നിർത്താൻ പറഞ്ഞ കേക്കത്തില്ല. എന്നിട്ട് വേറെ വല്ല മെച്ചമുള്ള കച്ചവടം നോക്കി. അല്ലാണ്ട് ഈ വീട് ഗുണം പിടിക്കത്തില്ല. വേറെ കച്ചവടം തുടങ്ങാ. നീ നിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുക കാശ്. സ്ത്രീധനായിട്ട് എനിക്ക് ആകെ തന്നതേ ഈ 50 സെന്റ് ഭൂമിയാ. ഒരു 10,000 രൂപ വീട്ടിൽ ചെന്ന് കൊണ്ടുപോവാ വേറെ കച്ചവടം തുടങ്ങാൻ. ചെന്ന് ചോദിക്കൻ, എന്നെ മരിച്ചുപോയി അച്ഛൻ കെട്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കലികാലം ആ പടക്കോഴിയും കൂവും. വീടും പറമ്പും വിറ്റ് നടത്താനാ പ്ലാനെങ്കിൽ ഞങ്ങൾക്ക് വരാനുള്ളത് ആദ്യമേ ഇങ്ങനെ വന്നേക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാശുണ്ടാക്കണം, അതിനെന്താ വഴി? കാശുണ്ടാക്കാൻ കൃത്യമായിട്ടൊരു വഴി ഉണ്ടെങ്കിൽ എന്ത് എളുപ്പാ. അതിനെങ്ങനെ കൃത്യമായിട്ടൊരു വഴിയൊന്നും ഇല്ലടാ. നമുക്ക് രണ്ടുപേർ കൂടി ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താ? ഇതിപ്പോ 100-ാമത്തെ പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നത്. മുട്ടുസൂചി മുതൽ സൂപ്പർ സോണിക് ജെറ്റ് വരെയുള്ള പ്രോജക്ട് നമ്മൾ ആലോചിച്ച് കളഞ്ഞതാ. കള്ളങ്ങോട്ടടിച്ചാലോ? ഞാൻ റെഡി, നീ റെഡിയാണോ? അല്ലെങ്കിൽ വേണ്ട, അടികൊണ്ട് എല്ലൂരുന്ന പണിയാ. ഈ ശരീരത്തിന് കുഴപ്പം വരാത്ത രീതിയിൽ വല്ല ചുറ്റിക്കളിണ്ടോ? ഉണ്ടല്ലോ, ഭിക്ഷാടനം. അതാവുമ്പോ ഒരു കുഴപ്പമില്ല. ലോട്ടറി, കൂട്ടിക്കൊടുപ്പ്, നല്ല ഭാഷ പറഞ്ഞ കമ്മീഷൻ ഏജന്റ്. അതൊക്കെ തറവാട്ടി പറഞ്ഞവർക്ക് ചേരുന്ന പണിയാണോടാ? ഒരു കളക്ടർ ഉദ്യോഗം എങ്ങനെ തറവാട്ടി പറഞ്ഞവർക്ക് ചേരുവോ? കളിയാക്കാതെ നീ ഒന്ന് ആലോചിക്ക്. ഈ കമ്മീഷൻ ഏജൻസി വലിയ കാശും കൊടുക്കണ്ടാവൂ? അത് ഡീൽ ചെയ്യുന്ന സാധനങ്ങളുടെ വില അനുസരിച്ചിരിക്കും. ഇപ്പൊ ടിവിയുടെയും ഫ്രിഡ്ജിന്റെയും ഒക്കെ ഏജൻസിക്കാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ഒരഞ്ചോ 10-ഓ ആണെങ്കിൽ മുടക്കല്ലേ? ജോസേ, നീ സീരിയസ് ആവും? ഞാൻ സീരിയസ് ആ. 10 പൈസ മുടക്കില്ലാത്ത ഏജൻസികളുണ്ട്. LIC, റിയൽ എസ്റ്റേറ്റ്, പിമ്പിംഗ്, അതിന്റെ കുറെ കൂടി സിവിലൈസ്ഡ് ഫോം ആയ ദല്ലാൽ പണി, മാരേജ് ബ്രോക്കർ, ഇങ്ങനെ പലതുണ്ട്. ഏത് വേണം? ഇതിലേതാ മെച്ചം? LIC നിനക്കറിയാവല്ലോ ഞാൻ അനുഭവിക്കുന്നു. നമ്മുടെ പോലുള്ള നാട്ടിൻ പുറത്തൊക്കെ അതിന് സ്കോപ്പ് കുറവാ. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ചില നല്ല കച്ചവടങ്ങളൊക്കെ നടന്നാ 4,000-5,000 കയ്യിലിരിക്കും. അതുപോലെ തന്നെ ദല്ലാൽ പണി, നിനക്കറിയാലോ നിന്നാലും ഇരുന്നാലും കിടന്നാലും ചെലവും 50 രൂപ വണ്ടി കൂലിയും റെഡി. 100,000 സ്ത്രീധനം കിട്ടുന്ന ഒരു കല്യാണം നടത്തിയാൽ 2% 2 പക്ഷത്തു നിന്നും കിട്ടും. 2,000-ഉം 2,000-ഉം 4,000 ചെലവ് വായിലെ നാക്കും തലയിലെ മൂളയും മാത്രം. എന്താ നോക്കുന്നു? നോക്കാം. നീ തമാശ പറയാണോ? അല്ല, നീ റെഡിയാണോ? തറവാട്ടി പറഞ്ഞവർക്ക് ചേർന്ന പണിയല്ലത്. ആദ്യം കാശ്, പിന്നെ തറവാട്.